നമസ്കാരം. നമ്മുടെ ഡോക്ടർ തുടങ്ങുന്നു. ഇന്ന് ആർത്രോസ്കോപ്പിക് സർജറിയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഡോക്ടർ അശോക് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കുന്നതാണ്, എന്താണ് ആർത്രോസ്കോപ്പിക് സർജറി? ആർത്രോസ്കോപ്പിക് സർജറി എന്നാൽ സന്ധികളിൽ നമ്മൾ ക്യാമറ വെച്ചിട്ട് ചെയ്യുന്ന സർജറിക്കാണ് ഈ ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അതായത് ജോയിൻസ്, ഇതൊരു ഒരു തരം കീഹോൾ സർജറിയാണ്. ഇത് ഓർത്തോപെഡിക്സിലെ ഒരു സബ് സ്പെഷ്യാലിറ്റി കൂടിയാണ്. അപ്പം ഈ ഓർത്തോപെഡിക് സർജൻസ് ഈ ലാപ് കീഹോൾ സർജറീസ് ട്രെയിൻഡായ സർജൻസ് ആണ് കൂടുതലും ആർത്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്. ഇത് കോമൺലി നമ്മളെ നാട്ടിൽ പെർഫോം ചെയ്യുന്നൊരു സർജറിയാണ്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും അത് ടേർഷറി സെൻറ്റേഴ്സിലും ചെയ്യുന്നൊരു സർജറി കൂടിയാണ് ഈ ആർത്രോസ്കോപ്പിക് സർജറി. ആർത്രോസ്കോപ്പിക് സർജറിയിൽ നമ്മളൊരു എൻഡോസ്കോപ്പ്, അതായത് ഒരു ആർത്രോസ്കോപ്പ് എന്ന് പറയും, അത് ജോയിൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ജോയിൻറ്റ് വിഷ്വലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ആർത്രോസ്കോപ്പ് നമ്മൾ എന്താ ചെറിയൊരു ഇൻസിഷൻ, അതായത് 0.5 to 1 cm അത്രയും ചെറിയൊരു ഇൻസിഷൻ ദ്വാരം കൂടെയാണ് ഈ ആർത്രോസ്കോപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പുറമെ വേറൊരു പോർട്ടലിൽ കൂടെ നമ്മൾ മൈക്രോസ്കോപ്പിക് സ്പെഷ്യൽ ആർത്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ക്യാമറയിൽ പതിയുന്ന ഇമേജസ് എല്ലാം നമ്മൾ ഒരു TV മോണിറ്ററിൽ നോക്കിയിട്ട് നമ്മൾ ജോയിൻ്റുള്ള സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാനും അത് ഡയഗ്നോസിസിലും ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിപ്പെടാനും നമ്മളെ സഹായിക്കുന്നു ഈ ആർത്രോസ്കോപ്പിക് സർജറി. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫെമിലിയർ പദം എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നതാണ്. കാരണം ക്യാമറ വെച്ചിട്ട് ഒരു ചെറിയ കീഹോൾ സർജറി എന്ന് വളരെ കീഹോൾ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിൽ ചെയ്യുന്ന സർജറിക്കാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. നമ്മൾ ജോയിൻസിൽ, അതായത് നമ്മൾ സന്ധികളിൽ ചെയ്യുന്ന സർജറി ആണ് ഈ ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. കാരണം നമ്മളെ നാട്ടിൽ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ കോമൺലി ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്കെല്ലാം ഈ ഷോൾഡർ ഇഞ്ചുറി, അതേപോലെ തന്നെ നീ ഇഞ്ചുറീസ് ഭയങ്കര കോമൺ ആണ്. അപ്പം ഇവർക്ക് എന്താന്ന് പറഞ്ഞാൽ കുഴ കണ്ടിന്യൂസ് ആയിട്ട് കുഴ തെറ്റുക ഷോൾഡറിൽ, അതേപോലെ തന്നെ നീയിൽ അവർക്ക് ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വരുമ്പോൾ ഈ നീൻ്റെ ഉള്ളിൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ACL PCL എന്ന് പറയും. അതായത് ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്ന് പറയും, പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ഈ ജോയിൻറ്റിൽ തന്നെ രണ്ട് കുഷൻ ഉണ്ട്, അതായത് മെനിസ്കസ് വാഷർ എന്ന് പറയുന്നത്. അത് മീഡിയൽ മെനിസ്കസും ലാറ്ററൽ മെനിസ്കസ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് ഇഞ്ചുറിയിൽ എന്താവും എന്ന് പറഞ്ഞാൽ ഈ ലിഗമെൻറ്റ്സ്, അതായത് ഈ കുഷ് വാഷറും ഇഞ്ചുറായിട്ടാണ് പേഷ്യൻസ് കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളത്. എല്ലാ ടൈപ്പ് രോഗികൾക്കും ഈ ആർത്രോസ്കോപ്പിക് സർജറി പോസിബിൾ ആണോ? സ്വതവേ 10 മുതൽ 20 50 വയസ്സ് പ്രായമുള്ളവരിലാണ് കൂടുതൽ ഈ സർജറി നമ്മൾ ചെയ്യാറ്. കാരണം ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരിലാണ് കൂടുതൽ ഈ സർജറി നമ്മൾ ചെയ്തു വരുന്നത്. ഏത് കണ്ടീഷൻസ് ആണ്, പിന്നെ മറ്റേതെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ, ഇപ്പം നിരന്തരം ഡയബറ്റിക് പോലുള്ള അസുഖങ്ങളുള്ള ആളുകളുണ്ട്, ലോങ് ടേം മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ഈ ഒരു സർജറി? ലോങ് ടേം മെഡിസിൻസ് ഇപ്പോൾ സ്റ്റിറോയിഡ് എടുക്കുന്ന ആൾക്കൊക്കെ ലിഗമെൻസ് ഒക്കെ വീക്കായിരിക്കാം, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും സിസ്റ്റമിക് പ്രോബ്ലംസ് ഉള്ളവർക്കും ഈ ലിഗമെൻസ് വീക്കും, പിന്നെ അതുപോലെ തന്നെ കാർട്ടിലേജ് നമ്മൾ തരുണാസ്ഥി എന്ന് പറയും ജോയിൻ്റ് ഉള്ളിലത്, അതിന് തേയ്മാനം കൂടുതലായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിസാറാണ് വിളിക്കുന്നത്. നിസാർ ചോദിച്ചോളൂ, എന്താണ്? ഹലോ 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 നിസാർ പറയൂ. കാലിന്റെ ജോയിന്റിനുള്ളതല്ലേ? ആണ്. അപ്പൊ അത് നമ്മള് എന്താണ് മുട്ട ഇളകിയിട്ട് നമ്മള് പാട ഇളകിയതായിരുന്നു. ഓക്കെ, എത്ര കാലമായി? ചിരട്ട മറിഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും എങ്ങനെ ഇതിമേൽ ചെയ്ത് ക്ലിയർ ആയി കിട്ടോ? നിസാറിന് എത്ര കാലമായിട്ട് ഏകദേശം 9 വർഷമായി. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ തെറ്റാറുണ്ടോ ചിരട്ട? ഒരു ഫസ്റ്റ് പ്രാവശ്യം 2010 സംഭവം. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഒരു 8 വർഷമായി. അതിന്റെ പ്രാവശ്യം 2016 ഒന്നും പാടെ സംഭവിച്ചു. ഓക്കെ, അപ്പൊ 2 പ്രാവശ്യം ചിരട്ട തെറ്റിയിട്ടുണ്ടായിരുന്നു. തെറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിസാർ എവിടെയും കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഞാനിവിടെ കുറ്റിപ്പുറം ഷാഫി കുരുക്കള് പറഞ്ഞ ഒരു ഇതുണ്ട്. ഓക്കെ, ഒരു ആയുർവേദം. ഓക്കെ, അപ്പൊ നിസാർ കെട്ടിക്കുകയായിരുന്നു ചെയ്തത്? അവിടെ നിന്ന് ഞാന്
ഓക്കെ. ഇപ്പോൾ നിസാറിന് കാല് മുട്ട് മടക്കുമ്പോൾ നിവർത്തുമ്പോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അതെ, നമ്മള് കൊറേ നേരം ഒരു വണ്ടിയിലൊക്കെ യാത്ര ചെയ്യാണെന്നുണ്ടെങ്കില് നമ്മള് കുറച്ചിങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ സംഭവിക്കും, നല്ല വേദന വരും. പിന്നെ ഒന്ന് ഇറങ്ങി ഒന്ന് എണീറ്റ് നടക്കുകയൊക്കെ വേണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. നിലത്തിരിക്കുമ്പോ എഴുന്നേക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിസാറിന്? ആ, വല്ലാതെ നമ്മള് കിടത്ത് നമ്മള് ഉറക്കം റെഡിയല്ല, കാല് വെച്ചത് പൊസിഷൻ റെഡി അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേദന വരലുണ്ട്. ഓക്കെ. ഈ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടല ഡിസ്ലൊക്കേഷൻ, അതായത് പേഷ്യന്റിന് റെക്കറന്റ് പ്രഷർ പെട്ടല ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. അപ്പം ഈ കണ്ടീഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ആർത്രോസ്കോപ്പി വഴി ആ പെട്ടല ലിഗമെന്റിനെ നമ്മൾ റിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മീഡൽ പെട്ടലോ ഫിമറൽ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ നിസാർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്റേ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എക്സ്റേ എടുത്തിട്ടുണ്ട്. എക്സ്റേയിൽ എന്തെങ്കിലും ഡോക്ടർ കാണിച്ചോ? അതെ, എക്സ്റേ. എക്സ്റേയില് ഇത് വിഷയം വന്നിട്ടില്ല എന്നാണ്. പാടെ അത് നമ്മൾ റെസ്റ്റ് എടുക്കേ വേണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്ന ഡോക്ടർ. എന്താന്ന് പറഞ്ഞ നിസാർ, ഇത് എക്സ്റേയില് എല്ലിന് ഒന്നും കാണത്തില്ല, കാരണം ഇതൊരു സോഫ്റ്റ് ഇഷ്യൂ ആണ്, കാരണം മസിലാണ് ഇതിന്റെ പ്രോബ്ലം. അപ്പം ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് എത്ര കീറലുണ്ട്, എത്ര ഉണങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു MRI എടുക്കണം. അപ്പൊ നിസാറിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർത്തോപെഡിക് സർജനെ പോയി കണ്ട ശേഷം സർജൻ ഒരു MRI പറയുകയാണെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിസാറിന്റെ പരുക്ക് എത്ര എക്സ്റ്റെന്റ് എത്രയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോഴിക്കോട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഷിത ചോദിച്ചോ? ഷിത ചോദിച്ചോളൂ, ഡോക്ടർ ഉണ്ടാ? ഹലോ, പറയൂ ഷിത. ഹലോ, ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. അത് എനിക്ക് കാലിന്റെ മുട്ടിന്റെ അടുത്തുനിന്ന് ആദ്യം എനിക്ക് മുട്ടിനാണ് വേദന ഉണ്ടായത്. അപ്പൊ മുട്ടിന്റെ താഴ്ഭാഗത്തേക്ക് എന്താ പറയുക, ഒരു നടക്കുമ്പോ ഒന്നും വേദനയില്ല, പക്ഷെ ഭയങ്കര സ്ട്രെയിൻ അനുഭവപ്പെടുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇരിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല, അങ്ങനെ കയറുമ്പോ മാത്രം ഒരു സ്ട്രെയിൻ അനുഭവപ്പെടും, പിന്നെ കേറിക്കൊണ്ട് പോകും, പിന്നെ അത് മാറി കിട്ടുന്നുണ്ട്. പക്ഷെ രാവിലെയൊക്കെ കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പൊ ഷിത പറയുന്ന പോലെ ഇതൊരു നീല സ്ട്രെയിൻ ആണത്, അതായത് ലിഗമെന്റ്സിൽ ഒരു നീർക്കെട്ട്. അപ്പൊ കൂടുതൽ സ്ട്രെസ് വരുമ്പോൾ വരുന്ന സംഭവമാണ് ഇത്, ലിഗമെന്റ് സ്ട്രെയിനിങ്. അപ്പൊ ഇതിന് നിഷേധ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കുക, അതായത് നിലത്തിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയോ ചെയ്യാണ്ടിരിക്കുക. ചൂടുപിടിക്കുന്നുണ്ടോ ഇപ്പം? ചൂടുപിടിക്കുന്നുണ്ടോ മുട്ടിന്? ഇല്ല, അതൊന്നുമില്ല. പക്ഷെ ഞാൻ ആദ്യം എന്റെ വലതുഭാഗത്താണ് വേദന ഉണ്ടായത്, അങ്ങനെ അതിന് ആദ്യം ഞാൻ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എടുത്ത്. ഓക്കെ. അപ്പൊ അതിന് ശേഷം എന്റെ ഇടത് മുട്ടിനേക്കും അതിനൊരു ബാധിച്ചു. വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് 70. ഓക്കെ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 56. ഓക്കെ. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോയിന്റ്സിനുള്ള ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ചൂട് പിടിക്കുക എല്ലാ ദിവസവും. അതൊരു എന്താണ്, ലിഗമെന്റിൽ സ്ട്രെസ് വരുന്നോണ്ടാണ്, കാരണം ബോഡി വെയിറ്റ് നമ്മൾ നീ ജോയിന്റിൽ കൂടുതൽ ആക്ട് ചെയ്യുന്നോണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിലത്തിരിക്കാതെയും അതേപോലെ തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒന്ന് ചൂട് പിടിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു ചൂട് പിടിച്ചതിന് ശേഷം ഒരു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്ത് ഇടുക. എന്നിട്ട് ഓയിന്റ്മെന്റ് സാധാ ഒരു പെയിൻ കില്ലർ ഓയിന്റ്മെന്റ് ഇട്ടാൽ മതി. എന്നിട്ട് ഷിത ഒരു 3 ദിവസം നോക്കുക, കുറവില്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് ഒരു എക്സ്റേ ഒന്ന് എടുത്ത് നോക്കുക. കാരണം എനിക്ക് ഇപ്പുറത്തെ ഭാഗം അതേ ഒരു അനുഭവം തോന്നുന്നുണ്ട്, കാരണം അതേ നീ പയ്യന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഇടത് ഭാഗം തോന്നുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ എന്തായാലും ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം
ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പം നിങ്ങളെ എക്സസൈസ് റെജിമെന്റിൽ ഇടും, ഒരു എന്താണ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, മസിലിന് ബലപ്പെടുത്താനുള്ള എക്സസൈസ്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അത്രയും നല്ലത്. എന്നിട്ട് കുറവില്ലെങ്കിൽ മാത്രം എക്സ്റേ എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. നീരിൻ്റെ പ്രശ്നം, നീ ജോയിന്റിലുള്ള പ്രശ്നമാണ്. നമുക്കൊരു റസിയ എന്ന് പറഞ്ഞ ഒരു കോളറ് മണ്ണാർക്കാട് നിന്ന് വിളിച്ചിട്ടുണ്ട്. റസിയ, ഡോക്ടർ അശോക് ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ. ഹലോ, ഹലോ റസിയ. എനിക്ക് എന്താണ് കാലിന്റെ പാദാണ് വേദന. ഓക്കെ. കാൽ പാദ അടിഭാഗം. ഓക്കെ. എത്ര കാലമായി വർഷങ്ങളായി. ഓക്കെ. എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്, കാല് ഉയർത്തി വെച്ചിട്ട് പരമാവധി, അതേപോലെ തലേനീന്റെ മേലെ കാല് കയറ്റി വെക്കും. ഓക്കെ. പിന്നെ ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. രാവിലെ എണീച്ചാൽ നടക്കാൻ പറ്റുമോ? നടക്കാന് ചിലപ്പോ നടക്കും, അല്ലെങ്കിൽ എന്താണ് ഡാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യും. ഓക്കെ. യൂട്യൂബിൽ നോക്കിട്ട്. കാലിന്റെ മടമ്പിലാണോ വേദന കൂടുതൽ? മടമ്പ് എന്ന് പറയാൻ പറ്റില്ല, അടിഭാഗം. ഓക്കെ. ഈ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയും, അതായത് കാലിന്റെ അടിയിൽ ഒരു മസിലാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. അതിൽ നീർക്കെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പേഷ്യൻസിന് മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചാൽ നടക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ നടന്നു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലോണം ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക, അത് രാവിലെയും വൈകുന്നേരം ഒന്ന് ചെയ്തിരിക്കുക, പാദം മാത്രം മുക്കി വെക്കുക. എന്നിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ സ്ട്രെച്ചിങ് എക്സസൈസ് പഠിപ്പിച്ചു തരും. എന്നിട്ടും കുറവില്ലെങ്കിൽ ഇതിനെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് PRP എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റാണ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. അപ്പം അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഓട്ടോലോഗസ്, അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ബ്ലഡ് എടുത്തതിന് ശേഷം ഈ ഏരിയയിൽ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തെ കൊണ്ട് പെയിന് ക്യൂർ ഉണ്ടാവുന്നതാണ്. നമുക്ക് അടുത്ത ഷാജി ജോർജ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്, ബഹ്റൈനിൽ നിന്നാണ് വിളിക്കുന്നത്. ഷാജി ചോദിച്ചോളൂ, ഡോക്ടർ അശോക് ഉണ്ട്. ഹലോ ഡോക്ടർ. ഹലോ, ഹലോ ഷാജി പറയും. എന്റെ വലത്തെ കണ്ണ് ഒരു മുട്ടിന് നീര് വന്നിട്ടായിരുന്നു. ഓക്കെ. നീര് വന്നിട്ട് അത് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് ഒരു നോക്കിട്ട് നീര് കുത്തിയെടുത്തു. കുത്തിയെടുത്തു. ഓക്കെ. ഷാജിന് ഏജ് എത്രയാണ്? പിന്നെ ഏജ് എത്രയാണ്? വയസ്സ്? ഏജ് എനിക്ക് 47. 47. ഓക്കെ. അപ്പൊ അത് കുത്തിയിരുത്തതിന്റെ ശേഷം അത് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിന്നെ അത് ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും അതുപോലെ നീര് വന്നിട്ട്. ഓക്കെ. പിന്നെ നീര് വന്നിട്ട് വീണ്ടും കുത്തിയെടുത്തു. പിന്നെ വീണ്ടും ഇത് ഇഞ്ചക്ഷൻ അടിച്ചു. അതിന്റെ ശേഷം ഡോക്ടർ ടാബ്ലറ്റ് തന്നിട്ടുണ്ട് 3 ദിവസം കഴിക്കാൻ വേണ്ടി. ഓക്കെ. അങ്ങനെ മുട്ടിനിടയ്ക്ക് ഒരു ഇപ്പോഴും ഇടയ്ക്ക് കുറച്ച് അങ്ങനെ വേദന. മുട്ടിനെന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും ഉണ്ടോ? നടക്കുമ്പോ സൗണ്ട് അല്ല, മടക്കുമ്പോ സൗണ്ട്? ആ, സൗണ്ട് കുറച്ച് വരുന്നുണ്ട്. ഒരു മുട്ടിന് മാത്രമാണോ അല്ലെങ്കിൽ രണ്ട് മുട്ടും കാലിനും ഉണ്ടോ അത്? ഇല്ല, ഒറ്റ മുട്ടിന്, വലത്തെ മുട്ടിന് മാത്രം. ഓക്കെ. നിങ്ങളെ വെയിറ്റ് എത്രയാണ്? വെയിറ്റ് എന്റെ 106 ആയിരുന്നു വെയിറ്റ്. ഇപ്പൊ അത് കുറച്ച് ഡയറ്റ് ചെയ്തിട്ട് 98 കിലോ വരെ എത്തിയില്ല. ഓക്കെ. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തരുണാസ്ഥയിൽ വരുന്ന തേമാനമാണത്. അപ്പം ഷാജിന്റെ ഏജ് നോക്കുമ്പോൾ എന്തായാലും തരുണാസ്ഥയിൽ തേമാനം വന്നത് കൊണ്ടായിരിക്കാം ഈ നീര് വെക്കുന്നത്. ഈ നീര് എന്ന് പറഞ്ഞാൽ ഷാജി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രാവശ്യം കുത്തിയെടുത്തു എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. രണ്ടു പ്രാവശ്യം കുത്തി. ഇപ്പം നീര് അതേപോലെ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടോ? ഓക്കെ. ഷാജി എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടോ മുട്ടിന് വേണ്ടിയിട്ടുള്ളത്? ആ, മുട്ടിന് വേണ്ടി എക്സസൈസ് ചെയ്യുന്നുണ്ട്. എന്റെ കാലിന് ഡോക്ടർ തെറാപ്പിസ്റ്റ് പറഞ്ഞ് കാല് നിവർത്തി വെച്ചിട്ട് ഒരു 1-2 10 വരെ എണ്ണേന്റെ ശേഷം റിലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. അതന്നെ ആ എക്സസൈസ് പറഞ്ഞാൽ നമ്മുടെ തൊടയുടെ മസിൽ ടൈറ്റ് ആക്കുന്ന എക്സസൈസ് ആണ്, സ്ട്രെങ്തൻ കൂട്ടുന്ന ബലപ്പെടുത്തുന്ന എക്സസൈസ് ആണ് അത്. അത് ഷാജി കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതുകൂടെ നടക്കുമ്പോൾ ഒരു നീ ക്യാപ്പ്, അതായത് ഒരു സോക്സ് പോലത്തെ നീ കവർ ചെയ്യുന്ന ഒരു ക്യാപ്പ് ഉണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ നീരില്ലാതെ ഷാജിക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. പിന്നെ നിലത്തിരിക്കാതെ സൂക്ഷിക്കുക, കാരണം എത്ര നമ്മൾ നിലത്തിരിക്കുന്നു നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 2 എല്ലും കൂടി കൂട്ടിച്ചേർന്ന് തേമാനം കൂടുതലാകാം. പിന്നെ ഷാജി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കുക. കാൽഷ്യം എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഷാജി? കാൽഷ്യം, കാൽഷ്യത്തിന്റെ ഗുളിക? അപ്പൊ ഡോക്ടറോട് ചോദിച്ചിട്ട് കാൽഷ്യം ഗുളിക 1 മാസത്തേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എല്ലിന് ബലം കിട്ടും കാൽഷ്യം ഗുളിക എടുത്താൽ.
ഇതിലും നിരവധി സംശയങ്ങളുണ്ട്, നമുക്ക് അതിലേക്കെല്ലാം വരാം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. നമ്മുടെ ഡോക്ടർ തുടരുന്നു. ഡോക്ടർ അശോക്, കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഡോക്ടർ അശോകാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആർത്രോസ്കോപ്പിക് സർജനാണ്. നമ്മൾ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ സർജറി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പ്രിലിമിനറി സ്റ്റേജിനെ കുറിച്ച് സാർ പറഞ്ഞു. ഈ ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള പ്രൊസീജിയേഴ്സൊക്കെ എലക്റ്റീവ് സർജറി എന്ന് പറയും. അതായത് പേഷ്യൻ്റ് നമ്മൾ ഡേറ്റ് കൊടുത്ത് ചെയ്യുന്ന സർജറീസാണ് കൂടുതലായിട്ട് ആർത്രോസ്കോപ്പി സർജറി കൂടെ നമ്മൾ ചെയ്യുന്നത്. ഈ പേഷ്യൻറ്റിനോട് നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ വന്ന് ഡേ കെയർ സർജറി, അതായത് രാവിലെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്നു, നേരെ സർജറി ഒ ടിയിലേക്ക് വരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നു, എന്നിട്ട് സർജറി കഴിഞ്ഞ ശേഷം വൈകുന്നേരം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. അത് സെർട്ടൻ കണ്ടീഷൻസ്, അതായത് നമ്മളെ മുട്ടുകാലാകട്ടെ, അതിൽ മുട്ടുകാലാകട്ടെ, അതിൽ സ്ട്രക്ചേഴ്സുണ്ട്, അതായത് മുട്ടിന് ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, പുറത്തുള്ള സ്ട്രക്ചേഴ്സും ഉണ്ട്. ഈ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സാണ് ഈ ACL PCL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ്സ്. അതിൽ തന്നെ നമ്മളെ കുഷനും, അതായത് വാഷേഴ്സ്, മീഡിയൽ മെനിസ്കസും ലാറ്ററൽ മെനിസ്കസും. പുറത്തുള്ള സ്ട്രക്ചറാണ് ഈ LCL MCL, അതായത് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റും മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ACL സർജറിക്ക് വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ സ്പൈനൽ അനസ്തേഷ്യയാണ് ഈ പേഷ്യൻറ്റിന് സാധാരണ കൊടുക്കാറ്. കാരണം ഈ ആർത്രോസ്കോപ്പി സർജറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റായിട്ട് നമുക്കൊരു ഇൻറ്ററാക്ഷൻ ഉണ്ട്. അതായത് സ്പൈനൽ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം, അതായത് നമ്മുടെ കാൽ മാത്രമേ തരിപ്പിക്കുകയുള്ളൂ, പേഷ്യൻ്റിന് മുകളിലോട്ട് പേഷ്യൻ്റ് ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ പേഷ്യൻ്റിന് നമുക്ക് നമ്മളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ. സത്യത്തിൽ ഒരു മുഴുവൻ അനസ്തേഷ്യ ഇതിന് വരുന്നില്ല, മുഴുവൻ അനസ്തേഷ്യ വരുന്നില്ല, എല്ലാം റീജിയണൽ ലോക്കൽ അനസ്തേഷ്യ മാത്രമല്ല, ലോക്കൽ അനസ്തേഷ്യ അല്ല, സ്പൈനൽ അനസ്തേഷ്യയാണ് മേജറായിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മറ്റ് കണ്ടൻസ് എല്ലാം, മറ്റ് സർജറിക്ക് വേണ്ട എല്ലാ പ്രിപ്പറേഷനും ഈ സർജറിക്കും ആവശ്യമായിട്ട്? അത് സെയിം തന്നെയാണ്. കാരണം പാർട്ട് പ്രിപ്പറേഷൻ, അതായത് സ്ക്രബ് ചെയ്ത് സ്റ്റെറൈൽ ആയ ശേഷം മാത്രമേ നമ്മൾ ഈ പോർട്ടലിൽ കൂടെ ആർത്രോസ്കോപ്പ് ഇട്ടിട്ട് മറ്റേ പോർട്ടലിൽ കൂടെ ഇൻസ്ട്രുമെൻസും ഇട്ട് നമ്മൾ ആ സ്ക്രീനിൽ കണ്ടതിന് ശേഷം, പക്ഷേ ഈ കാണുന്നതൊക്കെ നമ്മൾ പേഷ്യൻറ്റിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കും, ഇതാണ് നിങ്ങളുടെ ജോയിൻസിലുള്ള പ്രോബ്ലംസ്, പത്തോളജി, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇത് ചെയ്ത ശേഷം നമ്മൾ ഒരു CDയിൽ, അതായത് DVDയിൽ ഇത് റൈറ്റ് ചെയ്ത് പേഷ്യൻ്റ് കയ്യിൽ കൊടുക്കുക. അത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആണ് ഈ പ്രൊസീജിയർ. നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ജഷ്മി സുരേഷ് എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ, ഡോക്ടർ അശോക് ഉണ്ട. ഹലോ ജഷ്മി. ഹലോ. ഹലോ ഹലോ പറയൂ. ഹലോ ഡോക്ടറെ, ഞാൻ ജോസി അതിരുവല്ലായിന്നാ വിളിക്കുന്നത്. അതെ, എനിക്ക് ഒരു 4 വർഷത്തോളമായി വലത്തെ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഒരു വേദന. ഓക്കെ. ഉപ്പൂറ്റിക്ക് വേദന വന്ന് ഞാൻ മരുന്ന് കഴിച്ചു, ഓർത്തോ ഡോക്ടർമാരെ ഒക്കെ കാണിച്ചോണ്ടിരുന്നെ. ഓക്കെ. കൊറേ മരുന്ന് കഴിച്ചു, അപ്പൊ ഇവിടെ തിരുവല്ലായി തന്നെ ഡോക്ടർ പറഞ്ഞു എന്താ നീർക്കെട്ടൊക്കെയാ ഉപ്പൂറ്റിക്ക്. പിന്നെ കൊറേ ആന്റിബയോട്ടിക് ആദ്യം പിന്നെ 1 ഡോസ് എടുത്തു കഴിഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് എനിക്ക് വേദന നിൽക്കുന്നില്ല, പലയിടത്തും ഇങ്ങനെ മാറി മാറി കാണിച്ചു. മുഴ പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഞാനിപ്പോ ലാസ്റ്റ് സമയത്ത് ഈ പെരുമ്പാവൂരുള്ളേ ഒരു നമ്മുടെ ഈ ആയുർവേദത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. ഓക്കെ. അപ്പോ അവര് പറഞ്ഞത് ഉപ്പൂറ്റിക്ക് ബോണും ചെയ്ത് പ്രശ്നമാണ്. ആയിക്കോട്ടെ. ഈ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ റെട്രോ കാൽക്കേനിയൽ ബർസൈറ്റിസ് എന്ന് പറയും. അതായത് കാലിലെ അടിയിലെ പാദത്തിലുള്ള എല്ലിൻ്റെ മേലെ വേറൊരു ഗ്രോത്ത്, അതാണ് പേഷ്യൻ്റ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫ്രിക്ഷനാണിത്. അതായത് നമ്മളെ കാലിനടിയിലേക്കുള്ള മസിൽ, അതായത് ടെൻഡോ അക്കിലസ് എന്ന് പറയും, ഈ മസിലും ഈ ബോണും, കാലിനടിയിലുള്ള ബോണും, കാൽക്കേൻ എന്ന് പറഞ്ഞ ബോണും കൂടി ഫ്രിക്ഷൻ ആയ ശേഷം അവിടെ ഒരു ബർസ, അതായത് ഒരു ഫ്ലൂയിഡ് കളക്ഷനാണ് നിങ്ങൾക്ക് ഈ വേദന ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഇതിന് എന്താ ചെയ്യേണ്ട ഉദ്ദേശിച്ചു പേഷ്യൻറ്റിനോട് പറയണം, നമ്മൾ ചൂട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക, അപ്പൊ നീര് അങ്ങോട്ടേക്ക് വെലിഞ്ഞു പോകുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഫൂട്ട്വെയർ, അതായത് ഈ MCR എന്ന് പറയും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫൂട്ട്വെയർ, ആ ചെരുപ്പ് നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലും പുറത്തു ഇടുക. എന്നിട്ട് എനിക്ക് ചെരുപ്പ് ഇതിനകത്ത് ഒരു എന്തോ വേറെ ഒരു എന്തോ ഒരു വെച്ച് അധികം കാലിന് കൂടുതൽ പ്രസ് ചെരുപ്പെ തട്ടായിരിക്കാൻ അതിനകത്ത് എന്തോ ഒരു ചെരുപ്പിനകത്ത് പേര് ഞാൻ മറന്നുപോയി. MCR എന്ന് പറയും, ഇൻസോൾ ആയിരിക്കും.
അത് വെച്ചാണ് ഞാൻ ഇടുന്നത്. അത് ഇട്ടിട്ട് നിങ്ങൾക്ക് കുറവുണ്ടോ? ആരംഭത്തിൽ കുറവുണ്ടായിരുന്നു, പൂജയ്ക്കൊക്കെ സ്വല്പം വേദന കുറവുണ്ടായിരുന്നു. ഓക്കെ, ആ ചെരുപ്പ് തന്നെ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലും പുറത്ത് തന്നെ ഇടണം. ചെരുപ്പ് ഇടാതെ നിങ്ങൾ നടക്കാൻ പാടില്ല. എനിക്ക് ചെരുപ്പ് എപ്പോഴും കണ്ടിന്യൂ യൂസ് ചെയ്യുമ്പോൾ അങ്ങ് ഭയങ്കര റെസിസ്റ്റൻസാണ് ഡോക്ടർ. ഇപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് അങ്ങ് എന്തോ കൂടുതൽ ഇച്ചിരി നല്ല പണികളൊക്കെ വീട്ടിൽ ചെയ്ത് കഴിയുമ്പോ എനിക്ക് ഭയങ്കര പുകച്ചില്ല, നാക്കു വരെ പുകയുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ വല്ല ഇഞ്ചക്ഷനെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തോ ഇഞ്ചക്ഷൻ, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഡോക്ടർ? സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ പണ്ട് ഇവിടെ തിരുവല്ലായി പറഞ്ഞതാ, ഞാൻ എടുപ്പിച്ചില്ല. കാരണം അത് എല്ലാരും പറയുന്നുണ്ട് എല്ല് പൊടിയും അതുകൊണ്ട് എടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഒരു പ്രാവശ്യം എടുത്തതിലൊന്നും എല്ല് പൊടിയത്തില്ല. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പിന്നീടും എടുക്കുമ്പോഴാണ് ഈ മസിലിന് തേമാനും അതേപോലെ തന്നെ എല്ല് പൊടിഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഒരു പ്രാവശ്യം എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ, എനിക്ക് ഇപ്പൊ ഈ 2 ദിവസമായിട്ട് പറഞ്ഞാൽ ഭയങ്കര കാലിന്റെ വെള്ളക്ക് അങ്ങ് പോകച്ചിലും പിന്നെ നാക്ക് വരെ എനിക്ക് പോകുന്നുണ്ട്. അതെന്താണ്? ഷുഗറൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഷുഗർ മിക്കവാറും ചെക്ക് ചെയ്യുന്നതാ. ഓക്കെ, അപ്പൊ നാക്ക് പൊള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ അതുകൊണ്ടാവാം. അപ്പൊ നിങ്ങൾ ഒരു ഫിസിഷ്യനെ ഒന്ന് കാണിക്കുക, ജനറൽ മെഡിസിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കും. അതുപോലെ എന്റെ പീരീഡ് അങ്ങനെ റെഗുലർ അല്ല, മീൻസ് എനിക്ക് ഇപ്പൊ 47 വയസ്സുണ്ട്. ഓക്കെ, ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് 5 മാസം കൂടി ചിലപ്പോ ഒന്ന് ശകലം വരും. അപ്പൊ ഹോർമോണിന്റെ ഒരു വേരിയേഷൻ ആണോ എനിക്ക് ഉണ്ടാവുക? ഹോർമോൺ വേരിയേഷൻ തന്നെ നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ 45 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാൽഷ്യം, അതായത് എല്ലെന്ന കാൽഷ്യം ബ്ലഡിലേക്ക് പോകും. കാരണം അവർ ഹോർമോൺ ഇംബാലൻസ് കൊണ്ട്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ തേമാനം, അതാണ് പെണ്ണുങ്ങളിൽ കൂടുതൽ സ്ത്രീകളിൽ കൂടുതൽ തേമാനം വരുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഉണ്ടായിരിക്കും. ഏതായാലും നമുക്ക് മറ്റ് സംശയങ്ങളിലേക്കെല്ലാം മറ്റ് കോളറിലേക്കെല്ലാം വരാം. അതിനു മുൻപ് ഒരിടവേള കൂടി എടുക്കുകയാണ്. ഒരിടവേള നമ്മുടെ ഡോക്ടർ തുടരുകയാണ്. ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അശോകാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഈ സർജറിയെ കുറിച്ചും ഇതിൻ്റെ ഒരു സാധ്യതകളെ കുറിച്ചും ഒക്കെയാണ്. ഏതൊരു പോസിറ്റീവ് സൈഡിനുള്ളത് പോലെ ചില കോംപ്ലിക്കേഷൻസ് ഈ സർജറിയിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ആർത്രോസ്കോപ്പിക് സർജറി, ഓപ്പൺ സർജറി, ഇപ്പോൾ മുമ്പെയൊക്കെ നമ്മൾ ഈ ജോയിൻറ്റ് സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി എന്ന് പറയും. അതായത് പൂർണ്ണമായ ആ ജോയിൻറ്റ് തുറന്ന ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുക, അതാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഓപ്പൺ സർജറീസ്, അതായത് ഓപ്പൺ സർജറീസ് നമുക്ക് രക്തക്കുഴലിന് പ്രശ്നമുണ്ടാകാം സർജറി ചെയ്യുമ്പോൾ. അതുപോലെ മസിൽ വലിയൊരു മുറിവായിരിക്കും, നമ്മൾ ഭയങ്കര എക്സ്പോഷറായിരിക്കും അതിനുണ്ടാവുക. അതേപോലെ ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലാണ് ഈ ഓപ്പൺ സർജറിയിൽ. അതേപോലെ പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യൻറ്റ്. അതേപോലെ തന്നെ പേഷ്യൻ്റെ സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ കൂടുതലായിരിക്കും കമ്പയർ ടു ഈ ആർത്രോസ്കോപ്പിക് സർജറിയാണ്. ഇപ്പോൾ ആർത്രോസ്കോപ്പിക് സർജറിയിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻറ്റ് ദ സ്പേസ്, അതപ്പോൾ സർജറി ചെയ്യണമെങ്കിൽ നമുക്ക് ജോയിൻ്റ് ഒരു സ്പേസ് ഉണ്ടാക്കണം. അതിന് നമ്മൾ സലൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ ജോയിൻ്റ് ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. ആ സലൈനിനെ കൊണ്ട് പ്രഷർ എഫക്റ്റ് കൊണ്ട് ചിലപ്പം പേഷ്യൻ്റെ 7 to 15 ദിവസം വരെ ചെറിയൊരു നീർക്കെട്ട് ഉണ്ടാകും. അതൊരു 2 ആഴ്ച കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് മാറും. പിന്നീടുള്ള കോംപ്ലിക്കേഷൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻസ് ഇടുമ്പോൾ ഈ തരുണാസ്ഥി എന്ന് പറഞ്ഞ കാർട്ടിലേജ് അത് ഭയങ്കര സോഫ്റ്റാണ്. അതിൽ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക. പക്ഷേ അത് ഒരു ട്രെയിൻ സർജൻ, നല്ലൊരു ട്രെയിൻ ആർത്രോസ്കോപ്പി സർജനാണ് ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും തീരെ ഉണ്ടാവില്ല. അതുപോലെ ഓപ്പൺ സർജറിയിൽ സ്കാർ ഫോർമേഷൻ, സ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല, ചില പേഷ്യൻസാണ് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ സ്കാർ ഭയങ്കര എന്താ വൃത്തികേടായിരിക്കും കാലിൽ കാണുമ്പോൾ. പക്ഷേ ആർത്രോസ്കോപ്പിൽ മൈനോട്ട് സ്കാർ, ചിലപ്പം സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നാറില്ല സ്കാർ കാണുമ്പോൾ. അത്രയും ചെറിയ മൈനോട്ട് സ്കാറേ ഉണ്ടാവും ആർത്രോസ്കോപ്പിക് സർജറിയിൽ. പിന്നീടുള്ള മെഡിസിൻസ്, സർജറിക്ക് ശേഷം കണ്ടിന്യൂസ്ലി ഉപയോഗിക്കേണ്ട മെഡിസിൻസ് എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഈ സർജറിൻ്റെ മുമ്പേ ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിനെ നമ്മൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ്, അതായത് ഹോസ്പിറ്റലിൽ ആ ബേർഡൻ പേഷ്യൻ്റിന് ഇല്ല. ഓപ്പൺ സർജറി നമ്മൾ 5 ഡേയ്സ്, ചിലപ്പോൾ 7 ഡേയ്സ് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ആ കോസ്റ്റും ഈ ആർത്രോസ്കോപ്പിക് സർജറിക്കുള്ള കോസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ രോഗികളുടെ പിന്നീടുള്ള ഒരു കുറയ്ക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏതായാലും ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഡോക്ടർ എത്തിയതെന്ന് അറിയാം. ഏതായാലും വളരെയധികം സന്തോഷം, അപ്പം വളരെയധികം നന്ദി ഞങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിന്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും.